ഒരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നു ഷിജോ പോൾ ആൻഡ് അരുൺ ദാസ്. എന്റെ വീട് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഉത്സവ യാത്രയിൽ കിട്ടിയതാണോ? അതെ, അടിമാലി ഓഡിഷനിൽ. അടിമാലിയിൽ നടന്ന ഓഡിഷൻ. ഓക്കെ, എന്താ അവിടെ ചെയ്യണേ? ഇടുക്കിയിൽ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ എറണാകുളത്തുണ്ട്. ഇവിടെ വെൽമാർട്ട് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാണ്. കല്ലൂര്. അതിന്റെ കൂടെ മിമിക്രി പ്രൊഫഷണലായിട്ട് കൊണ്ടുണ്ടോ? ഇല്ല, ഗാനമേളയാണ് മെയിൻ ആയിട്ട്. അപ്പൊ മിമിക്രി അതിന്റെ കൂടെ, അതായത് പാട്ടുകാർ കോമഡി ഉത്സവത്തിൽ നിന്ന് കണ്ടൊക്കെ പഠിച്ചേ. വണ്ടർഫുൾ. അപ്പൊ ആരൊക്കെ ലിസ്റ്റിലുള്ള? ലാലേട്ടൻ, എസ് ജാനകിയമ്മ, മണിച്ചേട്ടൻ. അപ്പോ അരുൺ ദാസ് എവിടെയാണ് വീട്? എന്റെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരക്ക് അടുത്താണ്, വാളകം പെരുമണ്ണൂർ എന്ന് പറയും. അവിടെ എന്ത് ചെയ്യുന്നു? എനിക്ക് ഈ സ്റ്റീൽ ഫാബ്രിക്കേഷന്റെ വർക്കാണ്. ഞാൻ ഇവിടെ പുത്തൂർ എന്ന സ്ഥലത്ത് പോപ്പുലർ എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ മിമിക്രിയും കൊണ്ടുപോകുന്നുണ്ട്. സുരാജ് കുഞ്ഞാറമൂട്, ഇന്നസെന്റ്, ദിലീപ്. എന്റെ പിതിനെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ പ്രിയ കലാകാരന്മാര് ഇതിൽ പങ്കെടുക്കുന്നതിന് എല്ലാരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലമായി പോയി, മാറ്റിക്കോളാം. എന്നെ മാത്തക്കുട്ടി ചായ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗരുഗതിയൊന്നും വരത്തില്ലായിരുന്നു. മാത്തക്കുട്ടി ചായ പോയപ്പോ തൊട്ടേ എന്റെ ജീവിതം അനാഥമായി പോയി. എന്റെ മാത്തക്കുട്ടി ചായ. കാണിക്കണമെന്നില്ല ഞങ്ങൾക്കും അടുത്ത്. ആ മതി മതി, അടുത്തതാരി? നമ്പർ രണ്ട്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ മൂന്നുപേരുമാണ് എന്റെ ഹീറോസ്. ഇവർ മൂന്നുപേരും തോറ്റുപോയവരാണ്. പൊരുതി തൊട്ടലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ, പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. സാറേ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഭഗത് സിംഗ് ആയിരുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്പർ ഷിജോ. ത്രീ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ കാവ്യ മാധവനാണ്. എല്ലാരും എന്റെ സിനിമകൾ കാണണം. ഇത് കേട്ടിട്ട് എന്ത് വിളിക്കണം എന്നുള്ള. ശരി, അരുണിന്റെ ലാസ്റ്റ് നമ്പർ. നമ്പർ 10. ദിലീപേട്ടന്റെ തെങ്കാശി പെണ്ണ എന്ന സിനിമയിലെ ചിപ്പഴി. അഞ്ചു കൊല്ലം ഞാൻ ഈ ലവര് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. ഈ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ LLB പോയിരുന്നെങ്കിൽ വക്കീലായിനെ, MBBS പോയിരുന്നെങ്കിൽ ഡോക്ടറായനെ. താല്പര്യമില്ലെങ്കിൽ പറയൂ, എനിക്കിവിടെ ടൈമില്ല. അങ്ങനെ പറയുന്ന കുട്ടി. അപ്പൊ രണ്ടുപേരുടെ മൂന്ന് നമ്പർ കഴിഞ്ഞു. അപ്പൊ ഇനി ഷിജോയുടെ ലിസ്റ്റിലുള്ള ആൾക്കാർ തുടങ്ങാം. ആരൊക്കെ ആദ്യം? എന്റെ ലാലേട്ടന്റെ, ലാലേട്ടൻ ഏത് വേദിയിലും ചെന്ന് പാടാറുള്ള കൈതപ്പൂവിൻ എന്നുള്ള പാട്ടും, പിന്നെ ഇപ്പോഴത്തെ ഒടിയൻ എന്ന പാട്ടിന്റെയും കൈതപ്പൂവിൻ. കൈതപ്പൂവിൻ കണ്ണിക്കൂറും കണ്ടും കണ്ടും തേടി ഒഴിഞ്ഞു കണ്ടു കണ്ടില്ലേ, വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കണ്ണിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞ് കണ്ടു കണ്ടില്ല. ഉള്ളാളേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. സൂപ്പർ.
അടുത്തതാ ലാലൻ തന്നെ ഓടിയല്ല പാട്ട് അല്ലെ. എനൊരുവൻ മുടി അഴിച്ചിങ്ങാടണേ, കരിരിമ്പ് കരിമ്പനയായി ആടണേ, കാട്ടുകണക്കേനെ തൊട്ട് പാടടി, നീട്ടുകരി മേഘപ്പെണ്ണായി ആടടി. എനൊരുവൻ മുടി അഴിച്ചിങ്ങാടണേ, കരിരിമ്പ് കരിമ്പനയായി ആടണേ, കാട്ടുകണക്കേനെ തൊട്ട് പാടടി, നീട്ടുകരി മേഘപ്പെണ്ണായി ആടടി. അടുത്തത് ജാനകമ്മയുടെ പഴയൊരു പാട്ട്. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ട കൂടെ പുഴയാകെ അലങ്ങോനാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലങ്ങോനാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലങ്ങോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോനാണ്ടി. ദിലീപ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? അതെ. അരുണ് ഇനി അടുത്ത സുരാജ് ചേട്ടന്റെ ലൈവ് വോയിസ് ആണ്. അദ്ദേഹം ഈ നമ്മുടെ ഈ പരിപാടിയിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം കോമഡി ഉത്സവം ഇന്ന് വീതിയിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പുതിയ പുതിയ കലാകാരന്മാരെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ എന്നറിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, മിഥുന ഇങ്ങോട്ട് മാറിയെന്നാണ്. കാരണം വേറൊന്നുമില്ല, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ ഒരുപാട് അവതാരകന്മാർ കാണും, ഇത്രയും ഫാൻസ് ഉള്ള ഒരു ഐറ്റത്തിന് വേറെ എങ്ങും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളെ എടാ ഉണ്ണി, ഇവിടെ തെക്കേടൊന്നും പുത്തേടോ എന്നൊക്കെ പറയുന്ന മുട്ടൻ തള്ളക്കി വിളിയടാ, അതേടാ ഇവൻ ചെറ്റയാടാ, വെറും ചെറ്റല്ല വിരട്ടി പറച്ചിട്ടാ. അതെ, നിങ്ങളൊന്ന് വിരട്ടിയാ മതി, ഞാൻ ഏതെങ്കിലും പഞ്ചായത്ത് വഴി ഒരു ഓടിക്കോളാം, ഞാൻ ഇനി മിണ്ടൂല. സൂപ്പർ. ഇന്നസെന്റ് കിലുക്ക് എന്ന സിനിമയിലെ ഡയലോഗ്. ഡോ, തന്നെ തന്നെയാണോ ഞാൻ ഈ വിളിച്ചത്? ഞാൻ വിചാരിക്കും മൂർക്കം പാമ്പിനാണല്ലോ ഇശ്രാ ഞാൻ ഇത്രയും നാളും പാല് കൊടുത്തെന്ന്. അതേടോ, ആ മൂർക്കം പാമ്പിന് തന്നെ പാല് കൊടുത്തേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ആ മൂക്കുണ്ട് ഇച്ച ഇത്ത ജജ്ജ ദട്ട വരയ്ക്കും. അത് ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വന്ന് കാണും, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വന്ന് കാണും.
അഹങ്കാരം കൊണ്ട് പറയുവല്ലട പട്ടിയുടെ മോനെ. അല്ലെങ്കിൽ ഇത് വേണ്ട, പോട മത്തങ്ങത്തല്ല ചുണ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടിറങ്ങി പാടാ. കഴിഞ്ഞ ആഴ്ച വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടു, അതായത് ഫ്ലവേഴ്സ് റേറ്റിംഗിൽ നമ്പർ വൺ. അതിന്റെ കാരണക്കാരാരാ? ആരാണ്? നിങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങളെ പോലുള്ള കലാകാരന്മാരാ. ഇപ്പൊ ടോപ് സിംഗറിലെ കൊച്ചു കുട്ടികളാണ് അതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു. പേടിച്ചിട്ടേ, അയ്യോ ഞാനല്ല, ഞാനല്ല, ഇതെന്നെ കുറ്റം ചെയ്തില്ല, ഞാനല്ല, ഞാനല്ല എന്ന്. നിങ്ങളൊക്കെ തന്നെയാണ് കാരണം, ഇതുപോലുള്ള അസാധ്യ കലാകാരന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ സ്വിച്ച് ഓഫ് ചെയ്യൂ. കണ്ടുകൊണ്ടിരിക്കും, കാരണം അത്ഭുതമാണ് ഇപ്പം നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്. ഒരിക്കലും ലാലേട്ടനെ അനുകരിക്കുന്ന ഒരാൾ മണിച്ചേട്ടൻ്റെ പാട്ട് അനുകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. രണ്ടും രണ്ട് ടോണാണ് അത്, അസലായിട്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ടോണും ഗംഭീരമായിട്ട് ഷിജ അവതരിപ്പിച്ച് കേട്ടാ. അപ്പം ഇത് ഇവിടെ ഇതൊരു തുടക്കമാണ് കേട്ടോ, ഇതാണ് നമ്മളിവിടെ എത്തി. അങ്ങനെയല്ല, ഇനിയാണ് തുടങ്ങേണ്ടത് ഒരു കലാകാരൻ എന്ന നിലയിൽ കേട്ടോ. ഓക്കെ, അതേവേഴ്സ് അസാധ്യമായിട്ട് സ്റ്റാർസിനെ അനുകരിച്ചിട്ടാണ്. ഇപ്പോൾ പ്രൊഫഷണലായിട്ട് പോകുന്നുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ, അല്ല ഓണത്തിനെ കാണും, അല്ലാതെ അങ്ങനെ സ്റ്റേജുകളിലൊന്നും അധികം ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കര അക്ഷരശുദ്ധി ഉണ്ട്, അതുപോലെ തന്നെ ക്ലാരിറ്റി ഉണ്ട് അനുകരണത്തിൽ. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പെർഫെക്റ്റ് വോയിസാണ്. ഞാൻ വിചാരിച്ച ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരിക്കുന്നു, അതിൻ്റെ എല്ലാ സ്വഭാവഗുണങ്ങളും ഉള്ള ഒരാൾ. സുരാജിന്റെ രണ്ട് സാധനം, ആ കൈയുടെ ആക്ഷൻ ഉണ്ടല്ലോ, അതുവരെ കൃത്യമായിട്ട് ചെയ്തു നടന്നു വരണമെന്ന് കാണി സുരാജ്. അല്ല, സാധാരണ കൈയുടെ വെച്ചിട്ട് ചെല്ലൽ ആൾക്കാർ, പക്ഷെ അതല്ലാണ്ടുള്ള ഒരു സംഭവമാണ് ചെയ്തത്. ആ നടപ്പ് പെർഫെക്റ്റ് ആയി, എല്ലാം അസലായി. ഓൾ ദി ബെസ്റ്റ്. പണിയുടെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും? അയ്യോ ഗംഭീരാണ്, പറയാനൊന്നുമില്ലല്ലോ. പിന്നെ എന്താ ഷിജു? ഷിജു ഷിജു ആ രണ്ട്, പിന്നെ ലാൽ സാറിന്റെ ആ രണ്ട്, പിന്നെ വോയിസിന്റെ ആ ചേഞ്ച് ഒക്കെ ഭയങ്കര ഭയങ്കര രസമായിരുന്നു. അതേപോലെ ജാനകി അമ്മയുടെ ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനും അറിഞ്ഞൂടെ, അതിൽ ഞാനങ്ങ് ആസ്വദിച്ചു അത്രേ ഉള്ളൂ. അയ്യോ അരുണ് ഒന്നും പറയാനില്ല, അല്ല ഫസ്റ്റ് ആദ്യത്തെ പിന്നെ സുരാജിന്റെ ആദ്യത്തെ ഡയലോഗ് തുടങ്ങുന്ന തുടക്കം ഉണ്ടല്ലോ, ആ തുടക്കത്തിലേ അങ്ങ് വീണന്ന്. എങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം? ആ ഒരുപാടിലെ ലാൻഡിങ് ആയി കഴിഞ്ഞു. പിന്നെ ഗംഭീരായിട്ടുണ്ട്, ഗംഭീര ആ നടന്നു വരണത്. പലപ്പോഴും പല ആളുകളൊക്കെ ചെയ്യുമ്പോഴത് ഇങ്ങനെ കൂടി കുറച്ച് ഇത് കറക്റ്റ്. അരുൺ ഗംഭീരമായി കേട്ടോ. ഷിജുവിനെ എടുത്തു പറയുന്നത്, ഷിജു മൂന്ന് വോയിസ് എടുത്ത് മൂന്നും വ്യത്യസ്തമാണ്. ലാലേട്ടൻ, എസ് ജാനകിയമ്മ, പിന്നെ മൂന്നാമത് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ്റെ ഓടപ്പുഴ എന്നൊക്കെ പറയുന്നത് നല്ല പിച്ചുള്ള നല്ല ഹൈ പിച്ച് പാടിയ പാട്ടൊക്കെയാണ്. മൂന്നും വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഷിജു ഞങ്ങളുടെ ഉത്സവത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഷിജുവിനെ ഇന്ന്. പിന്നെ അരുൺ സത്യം പറഞ്ഞാൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എങ്ങനെ വേദിയിൽ നിൽക്കാവോ, എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് പെർഫോം ചെയ്യാമോ, അതിനേക്കാൾ ഒരു 100% കൂടുതലായിട്ടാണ് അരുൺ പെർഫോം ചെയ്തത്. അരുൺ ഇതുപോലെ വേദിയിൽ പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം സുരാജിൻ്റെ, സുരാജ് എന്ന് പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അനുകരിക്കില്ല, നിങ്ങൾ സുരാജായിട്ട് ജീവിക്കുകയായിരുന്നു. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു നടപ്പും സംസാരവും എല്ലാം. സുരാജ് പോലെ ഞെട്ടിപ്പോകും, കാര്യം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സുരാജിനെ ആക്ഷൻ വിത്ത് ആക്ഷൻ കാണിക്കുന്ന ഒരാൾ ആദ്യമായിട്ടായിരിക്കും. ഞാൻ ആ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്നു, അത് ഒരു വർഷങ്ങൾക്ക് മുമ്പാ, അല്ലാതെ നേരിട്ട് സുരാജേട്ടനെ കണ്ടിട്ടില്ല. അതുപോലെ നമ്മുടെ ദിലീപേട്ടൻ, ദിലീപേട്ടൻ്റെ പഴയ അന്നത്തെ വോയിസാണ്, പിന്നെ ഇന്നസെന്റ് ഏട്ടൻ, എല്ലാം വളരെ ഗംഭീരമായിരുന്നു. എന്തായാലും നമുക്ക് ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളതാണ്. റേറ്റിംഗ് പിടിച്ചു നിർത്തുന്നത് നിങ്ങളാണ്, ഇനി ആദ്യം പറഞ്ഞല്ലേ. ഷിജോ, മിമിക്രി കോമ്പറ്റീഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഷിജോ ഷിജോയുടെ തന്നെയാണ് മത്സരിക്കുന്നത്. അതായത് ഒരു താരം മറ്റൊരു താരത്തിന്റെ ശബ്ദം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയാണ് ചെയ്യുന്നത്. മൂന്നും മൂന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസായും, സാധാരണഗതിയിൽ വോയിസ് കേൾക്കുമ്പോൾ അറിയാം ഇയാൾ ആരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന അറിയാം. ഇത് ഒരു തരത്തിലും അങ്ങനെ ഒരു കണക്ഷനേ ഇല്ലാത്ത മൂന്ന് പേരായിരുന്നു, ഗംഭീരായിരുന്നു. അതുപോലെ അരുൺ സുരാജിന്റെ മിഥുനൊന്നും മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞില്ല, ആനുകാലികമായിട്ട് സുരാജ് പറയുന്നതിൽ വെച്ച് ഒരു വ്യത്യാസമില്ല. മൂന്നും നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. രണ്ടുപേരെയും കൈപിടിച്ചേപ്പിക്കട്ടെ ചേട്ടാ.